ഞങ്ങളൊരു ടീമായി ഇതിന്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ വട്ടപ്പാറ വളവ് എത്രയോ അപകടങ്ങൾ ഇവിടെ ഉണ്ടായി, ഒരുപാട് പ്രയാസം നമ്മൾ ഇതിന്റെ ഭാഗമായി അനുഭവിച്ചാണ്. ഈ വട്ടപ്പാറ വളവ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട അങ്ങാടികളൊക്കെ കവർ ചെയ്ത് പോകാൻ വേണ്ടി പോവുകയാണ്. അപകടമില്ലാത്ത സമയം ലാഭിക്കുന്ന നിലയിലേക്കുള്ള പാതയായി എൻ എച്ച് 66 പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ ഭാഗങ്ങൾ മാറുകയാണ്. ഇത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നു. ഈ പദ്ധതി ഇനി നടപ്പിലാകില്ല, യാഥാർത്ഥ്യമാകില്ല എന്ന തീരുമാനം വന്നു 2015 ഈ പദ്ധതി ഉപേക്ഷിച്ചതായി. 2016 സർക്കാർ വന്നു, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുൻകൈയെടുത്തു, ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തു. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേരളം തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റാണ്, നമുക്കറിയാം. ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം ഇനി ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സ്ഥിതി വന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു. ദേശീയപാത വികസനത്തിന് ഇന്ത്യ ഉണ്ടായതിനു ശേഷം ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുക, 5600 കോടി. ഈ ഗവൺമെന്റ് വന്നു, ഇതിന്റെ എല്ലാ കാര്യങ്ങളും തുടർച്ചയായി പരിശോധിച്ചു. ഞാൻ ഓർക്കുന്നു ഇവിടെ ഒരു 1.5 വർഷം മുമ്പ് വന്നു, ഇപ്പോൾ ഇവിടെ നേരത്തെ തന്നെ ഓർമ്മപ്പെടുത്തി. അപ്പൊ ഭൂമി ഏറ്റെടുക്കലും അതിനെ മറ്റു പ്രവൃത്തിയായിരുന്നു നടക്കുന്നത്. തുടർച്ചയായി ഞങ്ങൾ റിവ്യൂ യോഗം നടത്തി, എല്ലാ മാസവും വിവിധ സ്ട്രെച്ചുകളുടെ യോഗം നടത്തി. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അത് 100 കണക്കിന് യോഗമുണ്ട്. ഓരോ സ്ട്രെച്ചിന്റെ യോഗം, നേരിട്ട് പോയി യോഗം, ഇങ്ങനെ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ബായി ബായി പോലെ കേരള സർക്കാർ ചേർന്ന് നിന്നുകൊണ്ട് നടത്തി. ഇന്നിപ്പോ കോഴിക്കോട് നിന്ന് ആരംഭിച്ച് മലപ്പുറം ജില്ലയിലൂടെ, തൃശൂർ ജില്ലയിലൂടെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഒരു കേന്ദ്രം ഇറങ്ങി അവിടുത്തെ വർക്ക് പരിശോധിക്കുകയാണ്. ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നാടാകെ മാറും. ഇപ്പൊ മലപ്പുറം ജില്ല എടുത്ത് പരിശോധിച്ചാൽ വളാഞ്ചേരി ടൗൺ, കോട്ടക്കൽ ടൗൺ ഇതൊക്കെ ഒഴിവാകും. വട്ടപ്പാറ വളവ് ഒഴിവാകും, നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ജഗദീഷ് ശ്രീകുമാറിന് അപകടം പറ്റിയ ഭാഗങ്ങൾ ഒഴിവാകും, പല സ്ഥലങ്ങൾ ഒഴിവായി, അപകടം കുറയും, വേഗത്തിലെത്താൻ പറ്റും. ഇതൊരു മാറ്റമാണ്. ഈ മാറ്റത്തിൽ ഒരു ടീം വർക്കാണ് നടക്കുന്നത്. ആ ടീം വർക്കിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കേന്ദ്രങ്ങളിൽ വന്ന് സന്ദർശിച്ചത്. ഇപ്പൊ ഈ നേരിട്ട് വരുമ്പോ ഓഫീസ് മീറ്റിംഗും നേരിട്ടുള്ള മീറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം, നേരിട്ട് വരുമ്പോ പ്രദേശത്തെ ജനങ്ങൾക്ക് പല കാര്യങ്ങളും ശ്രദ്ധയപ്പെടുത്താനുണ്ടാവും, ജനപ്രതിനിധികൾക്ക് ശ്രദ്ധയപ്പെടുത്താനുണ്ടാവും, പല വിഷയങ്ങളും ഉണ്ടാവും. അത് പോസിറ്റീവായി ചെയ്യാൻ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്നാൽ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ ഒരു പ്രവൃത്തി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പ്രവൃത്തി, പ്രത്യേകിച്ച് റോഡ് പ്രവൃത്തിയൊക്കെ നടത്തുമ്പോൾ അവിടെ നിന്ന് തന്നെ നടത്താൻ പറ്റും. നമുക്കിപ്പോ വേറൊരു രാജ്യത്തുനിന്ന് റോഡുണ്ടാക്കി ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, റോഡ് പ്രവൃത്തി ഇവിടെ നടത്തണം. അപ്പൊ അതിന് കുറച്ച് ബുദ്ധിമുട്ട് വരും, ട്രാഫിക് ഇത്തിരി ജാമാവും, പൊടി വാറും, മറ്റു പ്രശ്നങ്ങൾ. എന്നാൽ ഇതിനോട് ജനങ്ങളെടുത്തൊരു സമീപനം വളരെ പോസിറ്റീവാണ്, ഈ നാടിന്റെ ഭാവിക്ക് വേണ്ടിയാണ് എന്ന് കണ്ടുകൊണ്ട് വളരെ പോസിറ്റീവായ ഒരു അപ്രോച്ചാണ് ജനങ്ങൾ എടുത്തിട്ടുള്ളത്. ചില വേണ്ടാത്ത നീക്കങ്ങൾ, നെഗറ്റീവ് കമന്റ്സ്, തെറ്റായ പ്രചരണങ്ങളൊക്കെ വരുമ്പോഴും അതിനെ ഒരു തരത്തിലും അടുപ്പിക്കാതെ, അംഗീകരിക്കാതെ, ചെവി കൊടുക്കാതെ, ഇത് നാടിന് വേണ്ടിയാണ് എന്നൊരു കാഴ്ചപ്പാടാണ് ജനങ്ങൾക്കുള്ളത്. അതിന്റെ ഒരു വിജയം കൂടിയാണ് ഈ പ്രവൃത്തികൾ വേഗത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതിയത് കേരളത്തിൽ ഇത് അതിവേഗം നടക്കുന്നുവെന്നുള്ളത്. നമുക്ക് നോക്കാം, അത്തരം കാര്യങ്ങൾ പരിശോധിക്കാം, അത്തരം കാര്യങ്ങൾ പരിശോധിക്കാം. നാളെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചു ചേർത്തിട്ട്, ഞങ്ങളുടെ ഇന്നത്തെ വിസിറ്റിന്റെ കൂടി റിപ്പോർട്ട് അതിനകത്ത് ചർച്ച ചെയ്യും, യോഗം വിളിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. അവരെയും കൂടി പറഞ്ഞിട്ട്, വെയിൽ തന്നെ രാവിലെ മുതൽ നമ്മൾ കൊണ്ടോണ്ടിരിക്കല്ലേ. പോയിക്കൂടെ മീണാജി സേബി ബാത് കർണായ.